കേരളത്തിലെ കോവിഡിനെ കുറിച്ച് പരിഹസിച്ച മുഖ്യമന്ത്രി യോഗിയുടെ ഉത്തർപ്രദേശിലെ കോവിഡ് മരണക്കണക്കിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ദ വയർ റിപ്പോർട്ട് ചെയ്തത്. കിഴക്കൻ യുപിയിലെ പൂർവാഞ്ചൽ മേഖലയിൽ നടത്തിയ പഠനത്തിലാണ് സർക്കാർ കണക്കിനേക്കാൾ 60% ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചതായി കണ്ടെത്തിയത്. മനുഷ്യാവകാശ സംഘടനയായ സിറ്റിസൺസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ആണ് വിവരങ്ങൾ ശേഖരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിലാണ് കണക്കുകളിൽ കൂടുതൽ കൃത്രിമം, ഏറ്റവും കൂടുതൽ കൃത്രിമം കാണിച്ചിട്ടുള്ളത്. 2020 ജനുവരി മുതൽ 2021 ഓഗസ്റ്റ് വരെയുള്ള കണക്കിലാണ് വലിയ കൃത്രിമം കണ്ടെത്തിയത്. ഈ മേഖലയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കണക്കാക്കിയാൽ സംസ്ഥാനത്താകെ സർക്കാർ കണക്കിനേക്കാൾ 60 മടങ്ങിലധികം ആളുകൾ കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ടാകാം. ഇതുവരെ 23,000 കോവിഡ് മരണങ്ങളാണ് യുപിയിൽ സർക്കാർ കണക്കുകളിൽ ഉള്ളത്. യഥാർത്ഥ കണക്കുകളിൽ ഇത് 14 ലക്ഷം വരെയാകും. ഇതോടെ രാജ്യത്ത് തന്നെ കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിച്ച സംസ്ഥാനമാവുകയാണ് ഉത്തർപ്രദേശ്. മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായ ഏക സംസ്ഥാനവും യുപിയാണ്. കോവിഡ് രണ്ടാം തരംഗത്തിൽ യുപിയിൽ മൃതദേഹങ്ങൾ ഗംഗയിൽ ഒഴുക്കിയതും ഓക്സിജൻ കിട്ടാതെ രോഗികൾ മരിച്ചതുമെല്ലാം മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. എന്നാൽ അപ്പോഴും യുപിയിൽ കോവിഡ് കണക്കുകളിലും മരണങ്ങളിലും കാര്യമായ വ്യത്യാസം സർക്കാർ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. വാരാണസി ഗാസിപൂർ ജില്ലകളിലെ 129 പ്രദേശങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് റിപ്പോർട്ട് തയ്യാറാക്കാനായി CJP ശേഖരിച്ചത്. 2017 മുതൽ 2021 ഓഗസ്റ്റ് വരെയുള്ള മരണവിവരങ്ങളാണ് സംഘം വില്ലേജ് ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ചത്. മുൻ വർഷങ്ങളെക്കാൾ ഉത്തർപ്രദേശിലെ മരണനിരക്കിൽ വലിയ വർധനയാണ് ഈ കാലയളവിൽ ഉണ്ടായത്. കോവിഡ് വന്നതിന് ശേഷം മരണനിരക്കിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധം വർധന ഉണ്ടായെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു.